നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വിവരം പുറത്തുവരികയാണ് കാർ തടഞ്ഞു നിർത്തി ഒരു സംഘം നടിയെ ഉപദ്രവിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുകയായിരുന്നു നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും ചോർന്നു എന്നുള്ള വിവരം വന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി കോടതിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഡിസംബർ പീഡന ദൃശ്യങ്ങൾ ചോർന്നത് തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരം സ്ഥിരീകരിച്ചത് അനുമതിയില്ലാതെ സീൽ ചെയ്ത കവറിൽ സൂക്ഷിച്ച മെമ്മറി കാർഡ് ആ ാണ് തുറ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ദൃശ്യങ്ങൾ എങ്ങനെ കോടതിക്ക് പുറത്തുപോയി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുക എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലായിരുന്നു ഇക്കാര്യം കണ്ടെത്തിയത് ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന ആരോപണം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ചർച്ചാ വിഷയമായിരുന്നു പക്ഷേ എന്താണ് ഈ ഹാഷ് വാല്യൂ ഇതെങ്ങനെ മാറും മാറിയാൽ എങ്ങനെ തിരിച്ചറിയും എന്നതിനെപ്പറ്റി പലർക്കും സംശയമാണ് ടെക്സ്റ്റ് മുതൽ വീഡിയോ ഫയൽ വരെയുള്ളവയ്ക്ക് നേരിയ വ്യത്യാസം പോലും വരുത്തിയാൽ അറിയാൻ സാധിക്കുന്നതാണ് ഹാഷ് വാല്യൂ പങ്കുവയ്ക്കുന്ന ടെക്സ്റ്റിൽ ഒരു അക്ഷരമോ സ്പേസോ കൂടുതൽ പോലും കൃത്യമായി തിരിച്ചറിയാനാകും ഫയൽ തുറന്ന് അതിന്റെ ഹാഷ് വാല്യൂ പരിശോധിച്ചാൽ നേരിയ വ്യത്യാസമെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാമെന്നതാണ് ഇതിന്റെ മേന്മ നിങ്ങൾ അയച്ച അല്ലെങ്കിൽ സൂക്ഷിച്ച ഫയൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഇത് ഉപകരിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ ഫയലിൽ മാറ്റം വരുത്തിയെങ്കിൽ അത് തിരിച്ചറിയാനാവുന്നത് ഹാഷ് വാല്യൂലെ വ്യത്യാസം തിരിച്ചറിഞ്ഞാണ് സൈബർ കേസുകളിലടക്കം നിയമപാലകർ ഇപ്പോൾ ഈ വിദ്യ ഉപയോഗിക്കുന്നുണ്ട് സാക്ഷിയുടെയും ഇരയുടെയും അടക്കം മൊഴിയെടുത്ത ശേഷം ഹാഷ് വാല്യൂ ഇട്ട് വീഡിയോ ഫയലുകൾ സേവ് ചെയ്യുന്നു ഇതിൽ മാറ്റം വരാത്തിടത്തോളം ഇരക്കോ സാക്ഷിക്കോ മൊഴി മാറ്റാനാവില്ല ഇത്തരത്തിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുവെന്നും ശ്രദ്ധേയമാണ് ഓരോ വീഡിയോയ്ക്കും ഫയലിനും ഒക്കെ ഓരോ ഹാഷ് വാല്യൂ ഉണ്ട് കോടതിയെ ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഫയലിൽ പോലീസ് മാറ്റം വരുത്തിയെന്ന ആരോപണം നിലനിൽക്കില്ല വിചാരണയും മറ്റും കൂടുതൽ സുതാര്യമാക്കാൻ ഇത് സഹായിക്കും അഭിഭാഷകർ സാധാരണ പ്രയോഗിക്കാറുള്ള പല പ്രതിരോധ വാദങ്ങളും ഇവിടെ കഴിയും ഫോറൻസിക് സയൻസ് ലാബുകളാണ് പലപ്പോഴും ഇക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുന്നത് ശേഷം ഹാഷ് വാല്യൂ അടക്കം സി ഡിയിലോ പെൻഡ്രൈവിലോ സേവ് ചെയ്ത് അത് കോടതിക്ക് കൈമാറിയാണ് പതിവ് കോടതി ഹാഷ് വാല്യൂ പരിശോധിച്ചാൽ അത് ശരിയെന്ന് കണ്ടാൽ മൊഴി തെളിവായി പരിഗണിക്കുന്ന രീതി കാണാം എന്നാൽ രാജ്യത്തെ പല പോലീസ് സ്റ്റേഷനുകളും ഇതിനുള്ള ഉപകരണങ്ങൾ ഉണ്ടോ എന്നത് ഒരു പ്രശ്നമാണ് മുംബൈയിലും മറ്റുമാണ് ഇങ്ങനെ മൊഴി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന രീതി തുടങ്ങിയത് എന്നാൽ കോടതി കേസുകൾക്ക് വേണ്ടി മാത്രമല്ല ഹാഷ് വാല്യൂ പ്രയോജനപ്പെടുത്താവുന്നത് നിങ്ങൾ ഓൺലൈനിലൂടെ രഹസ്യമായി കൈമാറുന്ന ടെക്സ്റ്റ് ഫയലിന് പോലും ഇങ്ങനെ ഹാഷ് വാല്യൂ ഉൾപ്പെടുത്തി അയക്കാം അത് ലഭിക്കുന്ന ആളിന് ഈ ഫയൽ ആരെങ്കിലും ചെറുതായിട്ടെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും ഫോറൻസിക്കിന് വേണ്ടി സാധാരണഗതിയിൽ പ്രയോജനപ്പെടുത്തുന്നത് ക്രിപ്റ്റോഗ്രാഫി ഹാഷിംഗ് അൽഗോരിതങ്ങളായ എം ഡി ഫൈവ് എസ് എച്ച് എ വണ് തുടങ്ങിയവയാണ് ഇവയ്ക്ക് ഫോറൻസിക്കിൽ പ്രയോജനപ്പെടുത്താവുന്ന ചില ഗുണങ്ങളുണ്ട് ഇതിനെല്ലാം സഹായിക്കുന്ന പല ടൂളുകളും ഓൺലൈനായി ലഭ്യമാണ് അക്ഷരങ്ങളും അക്കങ്ങളും കൂട്ടിക്കലർത്തിയാണ് ഹാഷ് സൃഷ്ടിക്കുന്നത് ഇത് ഫയലിന്റെ ഉള്ളടക്കം പരിഗണിച്ചാണ് സൃഷ്ടിക്കുന്നത് ഫയൽ ചെറുതാണെങ്കിലും മാറ്റിയാൽ ഹാഷ് വാല്യൂ മൊത്തത്തിൽ മാറുന്നു ഒരു ഹാഷ് വാല്യൂ ഒരു തവണ മാത്രമേ സൃഷ്ടിക്കാനാവൂ ഹാഷ് ചെയ്ത് അയച്ച വീഡിയോയിൽ നേരിയ വ്യത്യാസമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹാഷ് വാല്യൂ പരിപൂർണമായും മാറിയിരിക്കും എന്നതാണ് നടിയെ ആക്രമിച്ച കേസിലെ ഫയലിൽ മാറ്റം വരുത്തിയെങ്കിൽ കാണുന്നത് അതേസമയം ദൃശ്യങ്ങൾ ചോർന്നതിൽ ഗൌരവമായ ഉത്കണ്ഠ രേഖപ്പെടുത്തി ഫെബ്രുവരി ആറിന് നടി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതുകയും ഇര എന്ന നിലയിൽ തന്റെ സ്വകാര്യത ലംഘിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു രാഷ്ട്രപതി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്കും അവർ കത്തിന്റെ പകർപ്പയച്ചു തനിക്ക് കടുത്ത അനീതിയാണ് നേരിടേണ്ടി വന്നതെന്നും ദൃശ്യങ്ങൾ ചോർന്നത് ശരിക്കും ഞെട്ടിക്കുന്നതാണെന്നും താരം കത്തിൽ പറഞ്ഞു എറണാകുളത്തെ ജില്ലാ കോടതിയിൽ നിന്നാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തായതെന്ന് സംശയിക്കുന്നു പിന്നീട് സംസ്ഥാന ഫോറൻസിക് വിഭാഗവും ചോർച്ച സ്ഥിരീകരിച്ചു തി വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഇതേക്കുറിച്ച് അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകും നടിയുടെ പരാതിയിന്മേൽ ഉചിതമായ നടപടിയെടുക്കാൻ ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത